അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സലാ കിച്ചൺ. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്താലോ. അപ്പോൾ നമ്മൾ സാധാരണ എക്സിബിഷൻ പോലത്തെ പരിപാടിയിലെല്ലാം പോയി കഴിഞ്ഞാലും അവിടെ ചന്ത കാണുമല്ലോ. അപ്പോൾ ചന്തയിലാണ് ഇങ്ങനത്തെ കോളിഫ്ലവർ, പിന്നെ മുളക് ബജി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വാങ്ങിക്കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ഞാൻ ഇവിടെ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അതിൻ്റെ പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതാ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് എരിഞ്ഞതും അതിൻ്റെ കൂടെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇടുന്നത് ഞാൻ വിനാഗിരി. അപ്പോൾ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട്, വിനാഗിരിയും വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ വേണമെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒഴിവാക്കിയിട്ട് ചെറുനാരങ്ങ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂണ് കോൺഫ്ലവർ. അപ്പോൾ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നല്ലോണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കോളിഫ്ലവർ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഇത് മസാലക്കൂട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല തിക്കായി പോയി. ഇതിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയാൽ മതി. അങ്ങനെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടാണ് കുറച്ച് ലൂസാക്കിയെടുത്തത്. ഇനി നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് അതിലെല്ലാം കൂടി മിക്സാക്കി എടുക്കുക. നമ്മൾ മസാലക്കൂട്ടെല്ലാം എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നല്ലോണം നമുക്ക് നല്ലോണം ഒന്ന് പെരക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ ഞാൻ എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോളിഫ്ലവർ ഇവിടെ മിക്സായി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലും കൂടി നല്ലോണം ചൂടായി വന്നതിനെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സിമ്മിൽ വേണ്ടി വെച്ചിട്ട് വേണം ചെയ്തെടുക്കുക. കാരണം ഇത് അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് നമുക്ക് ചില സമയത്ത് അടിക്ക് പിടിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റായി ഇത്. നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ ഈ കോളിഫ്ലവർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ്. പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിയും നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡ് ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുമല്ലോ. ആ മാക്സിമം നമ്മൾ പുറത്തുള്ള ഫുഡ് ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ സംഗതികൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ നമ്മൾ കോളിഫ്ലവറിൽ ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾക്ക് വൈകുന്നേരമെല്ലാം ആയിക്കഴിഞ്ഞാൽ ഒന്ന് ചായക്കോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് കറി വെക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാൻ എത്താൽ മതി.